ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ച കമൻറ്റിൻ്റെ റിപ്ലൈ ഒക്കെ ഞാൻ വായിച്ചായിരുന്നു. ചില ആൾക്കാരുടെ കമൻറ്റൊക്കെ വായിച്ചിട്ട് എനിക്ക് അവരോട് വല്ലാത്തൊരു ഒരു സ്നേഹമൊക്കെ തോന്നി. എന്തുതന്നെയാണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചല്ലോ. ഇങ്ങനെ ഉള്ള ചിന്താഗതിക്കാരുണ്ട് എന്ന് അറിയാൻ സാധിച്ചല്ലോ. വളരെയധികം സന്തോഷം. സോ നമുക്ക് നമ്മുടെ ഒരു പണിക്കും പോവാത്ത നാട്ടുകാർക്ക് സകല പുച്ഛവുമുള്ള എനിക്ക് വെള്ളമടിച്ച് കോൺതെറ്റി വരുമ്പോൾ കാലുമടക്കി സിക്സർ അടിക്കാൻ ഒരു പെണ്ണിനെ വേണം. നീ വെള്ളം അടിച്ച് കിണിച്ചു വരുമ്പോ നിനക്ക് തൊഴിക്കാനല്ല പെണ്ണുങ്ങൾ ജനിക്കുന്നേ. എന്തായാലും ഇങ്ങനത്തെ ഡാൻസ് കളിക്കാനല്ല. പെറ്റിക്കോട്ട് പെറ്റിക്കോട്ട് അറിയാതെ കണ്ടു, ക്ഷമിക്കണം. മോശപ്പെട്ടത് തന്നെയാണ്, വർജിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്റെ മച്ച, എന്റെ മച്ച, ഇവരെ കാണുമ്പോ എനിക്ക് സജി സാറിന്റെ ബന്ധത്തിലുള്ള ആരൊക്കെയാണെന്ന് തോന്നിപ്പോവാറുണ്ട്. എന്തെങ്കിലും ആകട്ടെ, നിങ്ങൾക്ക് രാവിലെ ചായ കുടിക്കാനാണോ അതോ കോഫി കുടിക്കാനാണോ ഇഷ്ടം? നിങ്ങൾക്ക് കോഫി കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ രാവിലെ കഴിഞ്ഞിട്ട് ആദ്യം മസ്റ്റാണ് ഈ പാട്ട് കേൾക്കണം. രാവിലെ എഴുന്നേറ്റ് കപ്പി ഉണ്ടാക്കടി മൈരേ, എനിക്ക് ഓഫീസിൽ പോകാൻ നേരമായിടി മൈരേ. രാവിലെ എഴുന്നേറ്റ് കപ്പി ഉണ്ടാക്കടി മൈരേ. ഇത് കാണുന്ന എല്ലാരും ഇത് കാണുന്ന എല്ലാവരും ആരാണ് എന്റെ തന്തയ്ക്ക് വിളിച്ചേ? ഇത് കാണുന്ന എല്ലാവരും ഒരേ സ്വരത്തിൽ ചോദിക്കുന്നു, രാവിലെ എഴുന്നേറ്റ് മൈരെന്ന് വിളിക്കല്ലേ ചേട്ടാ, ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് മൈരെന്ന് വിളിക്കല്ലേ ചേട്ടാ. നിനക്ക് എങ്ങനെ ഇങ്ങനെ പാടാൻ കഴിയുന്നു? ഈ രണ്ട് മലർവാളികളും കൂടി എന്തുമായി പാടി കൂട്ടുന്നു? രാവിലെ എഴുന്നേറ്റ് ഇങ്ങനത്തെ പാട്ടാണോ പാടി കേൾപ്പിക്കേണ്ടത്? ഈ പാട്ട് രണ്ടു മൂന്ന് തവണ കേട്ടോണ്ടാണോന്ന് അറിയാൻ പാടില്ല. എന്റെ വായിൽ നിന്ന് ഈ പാട്ട് പോകുന്നില്ല. ആരാ ഈ പാട്ടിന്റെ വരികളൊക്കെ എഴുതിയത്? എന്റെ വായിൽ വേറെ വല്ലതും വിളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഞാൻ വിളിക്കുന്നില്ല. കാരണം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, കർപ്പൂരം കണ്ണിൽ. കിളിയല്ല വല്ല കഴുകനും കൊത്തിക്കൊണ്ട് പോകണം. മനമുരുകും പാട്ട് കേട്ടിട്ട് കാക്ക കരഞ്ഞിട്ട് പോയി. കിളിമകളെ വരുന്നില്ല. ഒന്ന് ചിരിക്കാവോ ചേച്ചി? ചേച്ചി ഇത്തിരി സീരിയസ് ആണെന്ന് തോന്നുന്നു. കഥയാ കഥാപ്രസംഗം എന്ന് വേണേലും കേൾക്കാം. ചേച്ചി ഒന്ന് ചിരിക്കും. കരളിന്റെ കഥ കേൾക്കുമോ? ആ ചേച്ചി ചിരിക്കത്തില്ല. അതങ്ങനെ ആ ചേച്ചി ഒറ്റയ്ക്കാണ് ആ വീഡിയോ എടുത്തേക്കുന്നത്. ആ ചേച്ചിക്ക് പോലും അറിയാൻ പാടില്ല ആ ചേച്ചി വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാന്ന്. അതങ്ങനെ ആരെങ്കിലും ഒക്കെ കൂടെ ഉണ്ടെങ്കിലല്ലേ? ഒരു നാൾ നീ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നാൾ ഞാൻ ഈ ലോകം പിടിച്ചടക്കും. അന്ന് ഈ ലോകം അവസാനിക്കും. അതുപോലെ തന്നെ ഒരു നാൾ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ആ സത്യം. ഒരു നാൾ നീ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി എടാ, ഒരു നാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാടാ കാത്തിരിക്കുന്ന വടലക്കോടാലി? അങ്ങനെ തന്നെ നല്ലോണം തുടക്കണം. എന്റെ ദൈവമേ, സീൻ
വാനം പോലെ വാനം മാത്രം ദാനം ചെയ്യാൻ മേഘം മാത്രം ദാരാ പടക്കുന്ന മീനോ നടുക്കത്ത് പോയി പടക്കടാ വന്നു ഇല്ല ഭയപ്പെട മാട്ടെ സൂക്ഷിച്ച് സൂക്ഷിച്ച് ആ ചേച്ചി എഴുന്നേക്കും ലോറി ഓടിക്കണം ഇറക്ക് കിടാൻ കേട്ടോ ചേട്ടന്റെ ഓട്ടം കഴിഞ്ഞിട്ട് വേണം പാത്രം കൊടുത്തിട്ട് ചേച്ചിക്ക് കഞ്ഞി വെക്കാനായിട്ട് അടുത്തത് എന്തോ വേണ്ട വേണ്ട ഇത് തന്നെ മതി ഏട്ടന്റെ ഏട്ടാ എന്തൊരു ഉറപ്പീരാല്ലേ ഏട്ടന്റെ ഏട്ടായികള് കൊറ കേട്ട് കേട്ടാന്ന് തോന്നുന്നു എനിക്ക് ഇങ്ങോട്ട് ഏതാണ്ടൊക്കെ പോലെ തോന്നുന്നു നമുക്ക് എന്തായാലും നമ്മുടെ അവസാനത്തെ വീടിലേക്ക് പോവാം അതെപ്പടാ അതെങ്ങടെ പോയത് എന്റെ മോനെ അതേതാണെങ്കിലും കിടില മാജിക് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു കിടിലനായിട്ട് അവതരിപ്പിച്ചു ഇത്രയോടെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഇഷ്ടപ്പെടാത്തവർ എന്നെ ഇഷ്ടപ്പെടാത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും ബൈ ഫോർ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനുണ്ട്.